കെ സി വൈ എം തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന യുവജന മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠന ശിബിരത്തിലേക്ക് യു ക്യാറ്റിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യുവജനങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുവാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് യുവജനങ്ങളുടെ ഏറെ സ്നേഹിതനും മികച്ച ദൈവശാസ്ത്ര പണ്ഡിതനും തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് അഭിവന്തിയ മാർ ജോസഫ് പാമ്പളാനി പിതാവാണ് അഭിവന്തി പിതാവിനെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിവന്തി പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും സംവദിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കെ സിവയ്യം തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ മേഖല യുവജന സുഹൃത്തുക്കളാണ് എല്ലാ യുവജനങ്ങളെയും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ മനുഷ്യജീവൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിൽ അവർക്കുള്ള തുല്യതയെക്കുറിച്ചുമാണ് നമ്മൾ കണ്ടത് ഈ എപ്പിസോഡിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അഭിവന്തി പിതാവേ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യവുമായി നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് കൊച്ചിത്രസിയാണ് കൊച്ചു ത്രേസ്യയിലേക്ക് പോകാം അഭിമന്തി പിതാവേ എൻ്റെ പേര് എസ്യ എൻ്റെ ചോദ്യം ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണല്ലോ അവർ ഒരു ശരീരമായി തീരണമെന്നും വചനം പറയുന്നു എന്നാൽ സമർപ്പിത പൗരോഹിത്യ ജീവിതങ്ങൾ തിരഞ്ഞെടുത്തവർ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയാണോ ഇതിനെങ്ങനെ മനസ്സിലാക്കാം എന്നാലും കൊച്ചു നീ വിചാരിച്ച പോലെ അല്ലല്ലോ എൻ്റെ ചോദ്യം അല്ലേ വളരെ കഠിനവും കുറുക്കി കുറിക്കുകൊള്ളുന്നതുമായ ചോദ്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായി അവരെ ദൈവം സൃഷ്ടിച്ചത് അവർ പരസ്പരം ഒന്നായി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം തുടരാൻ വേണ്ടിയാണ് എന്നുമുള്ള സത്യം വിശുദ്ധ ബൈബിളിൻ്റെ അന്തസത്തയാണ് കൊച്ചുറേഷ്യ പറഞ്ഞത് ശരിയാണ് എന്നാൽ വൈദികരും സന്യസ്തരും വിശിഷ്യ അവർ ബ്രഹ്മചര്യ വ്രതം പുലർത്തി ജീവിക്കുന്നത് ദൈവകൽപ്പനയുടെ ലംഘനമല്ലേ എന്നാണ് കൊച്ചുറേഷ്യ ചോദിക്കുന്നത് അതേ പിതാവേ കൊച്ചുറേഷ്യയുടെ ഈ ചോദ്യം പലരും ഉന്നയിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക സ്ത്രീ പുരുഷ ബന്ധം അഥവാ ദാമ്പത്യബന്ധം ബന്ധം എന്നത് വിശുദ്ധ ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ദൈവ മനുഷ്യ സമാഗമത്തിൻ്റെ ഒരു നിഴലാണ് അഥവാ അതിൻ്റെ ഒരു ദൃശ്യ രൂപമാണ് അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഒക്കെയും ആത്യന്തികമായി ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള പരമമായ സായുജ്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രം അതുകൊണ്ട് വിവാഹം കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഏതാണ് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് സന്യാസത്തെയും പൗരോഹിത്യത്തെയും സഭ മനസ്സിലാക്കുന്നത് ദൈവ മനുഷ്യ സമാഗമം സ്വർഗത്തിൽ സംഭവിക്കുന്നത് ഈ ഭൂമിയിൽ മാതൃകയായി ജീവിച്ച് കാണിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ദമ്പതികൾ സ്വർഗീയ ജീവിതത്തെ അവരുടേതായ ദാമ്പത്യ വഴികളിലൂടെ ഭൂമിയിൽ ദൃശ്യവൽക്കരിക്കുമ്പോൾ സന്യസ്തരും വൈദികരും ബ്രഹ്മചര്യ വ്രതത്തിലൂടെ ഇതേ സ്വർഗീയ ജീവിതത്തെ ഈ ഭൂമിയിൽ ദൃഷ്ടാന്തവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഒന്ന് മറ്റൊന്നിനേക്കാളും ശ്രേഷ്ഠമാണെന്നോ ഒന്ന് മറ്റൊന്നിനേക്കാളും വില കുറഞ്ഞതാണെന്നോ നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല ഇത് രണ്ടും ദൈവികമായ സ്വർഗീയമായ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളാണ് അല്ലെങ്കിൽ ദൃശ്യ വൽക്കരണങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് സ്വർഗീയ ജീവിതമാണ് പ്രധാനപ്പെട്ടത് ആ ജീവിതത്തെ ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ആ കൂട്ടായ്മയെ സ്നേഹത്തെ ദൃശ്യവൽക്കരിക്കുമ്പോൾ സന്യസ്തരും വൈദികരും ബന്ധത്തെ ഈ ഭൂമിയിൽ ദൈവത്തിൽ സന്തോഷിക്കാനും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദിക്കാനും ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ അഭിരമിക്കാനും കഴിയുമെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കുന്നവരാണ് സന്യസ്തരും വൈദികരും അവർക്കങ്ങനെ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിലപ്പോൾ സംശയം ചോദിച്ചിരിക്കുകയാണ് അത് അപേക്ഷികമായ ചോദ്യമായതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ കഴിയുന്നവരുണ്ട് എന്നുള്ളത് സത്യമാണ് എല്ലാവർക്കും അതൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ബ്രഹ്മചരി ജീവിതം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അല്ലേ മനസ്സിലായോ മനസ്സിലായി ോ ദൈവകല്പനയുടെ അല്ലേതേ വളരെ വ്യക്തമായ ഒരു ഉത്തരം നൽകിയതിന് പിതാവിന് നന്ദി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്ന ആരാണ് അഖിലാണ് ഓക്കെ അഖിലിനെ നമുക്ക് കേൾക്കാം അഭിമന്തി പിതാവേ എൻ്റെ പേര് അഖിൽ പിതാവേ സ്ഥിയെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില മനുഷ്യരെ ഇങ്ങനെ സൃഷ്ടിച്ചത് അഖിലിന്റെ നല്ല അഖിൽ എന്നാ ചെയ്യുന്നേ ഞാൻ പിതാവേ എന്ത് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് എവിടെയാണ് ചെറുപുഴ ചെറുപുഴയിൽ ഓക്കെ അഖിലേ അഖിലെ ഈ സ്വവർഗരതിയെ കുറിച്ചാണ് ചോദിച്ചത് അല്ലേ ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗിക ആഭിമുഖ്യത്തെയാണ് സ്വവർഗരതി എന്ന് നമ്മൾ പറയുക സ്വാഭാവികമായും പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും ആകർഷണം തോന്നുകയും അവർ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വിവാഹിതരാവുകയും ചെയ്യുന്നു അതാണ് സ്വാഭാവികമായ ജീവിത ശൈലി എന്ന് പറയുന്നത് എന്നാൽ ചില മനുഷ്യർക്ക് ഇതര വർഗത്തിൽപ്പെട്ടവരുമായിട്ട് ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ താൽപ്പര്യമില്ല എന്ന് മാത്രമല്ല അവരെക്കൊണ്ട് അതിന് സാധിക്കാതെയും പോകുന്ന സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളെയാണ് നമ്മൾ ഈ ഗെ ലെസ്ബിയൻ എന്നൊക്കെ പറയുന്ന എൽ ജി ബി ടി വിഷയങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ലൈംഗിക ആഭിമുഖ്യങ്ങളുള്ളവർ എന്ന് വിശേഷിപ്പിക്കുന്നു അത് വ്യത്യസ്തമായ ഒരു ലൈംഗിക ആഭിമുഖ്യമാണ് അതിനെ നമ്മൾ പാപമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ജയി അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാം നരകശിക്ഷയ്ക്ക് അർഹരാകുന്നോ എന്നൊന്നും സഭ പഠിപ്പിക്കുന്നു ഇവിടെ അഖില ചോദിച്ച ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ദൈവം എന്തിനാണ് അങ്ങനെ ചിലരെ സൃഷ്ടിച്ചത് എന്നാണ് അഖിലിൻ്റെ ഒരു ചോദ്യം അതെ അതെ യഥാർത്ഥത്തിൽ ദൈവം അങ്ങനെ സൃഷ്ടിച്ചോ ഇതാണ് അടിസ്ഥാനപരമായ ധാർമ്മിക പ്രശ്നം അതായത് ഒരു വ്യക്തി ജന്മന സ്വർഗരതിയോട് ആഭിമുഖ്യമുള്ള വ്യക്തിയായി ജനിക്കുന്നു എന്നുള്ളതിന് ശാസ്ത്രത്തിൽ ഒരു തെളിവും ഇതുവരെയുമില്ല അവരുടെ ജീനുകളിലോ ക്രോമസോമുകളിലോ എന്തെങ്കിലും വ്യത്യാസം മറ്റുള്ളവരുടേതിൽ നിന്ന് ഉള്ളതായിട്ട് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതേക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ അങ്ങനെ ജനിച്ചു അതെൻ്റെ ഉള്ള ആഭിമുഖ്യമാണ് എന്ന് പലരും വാദിക്കും പക്ഷെ അത് ശാസ്ത്രീയമായി അടിത്തറയില്ലാത്തതാണ് അതായത് ഈ സ്വവർഗരതി എന്ന് പറയുന്നത് ജന്മന ജാത്തിയാൽ കോൺജെനിറ്റൽ അല്ല എന്നതാണ് സത്യം പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഇത്തരത്തിലുള്ള ആഭിമുഖ്യങ്ങൾ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ജനന സമയം മുതൽ ആ വ്യക്തിയുടെ മാതാപിതാക്കളുമായിട്ടുള്ള ഇടപെടലാകാം ആ വ്യക്തി വളർന്ന സാഹചര്യങ്ങളിലെ വിവിധങ്ങളായ ആഭിമുഖ്യങ്ങളും ലൈംഗിക ചിന്തകളും വിചാരങ്ങളും ആ വ്യക്തിയെ ഏത് രീതിയിൽ മറ്റുള്ളവർ ഗൈഡ് ചെയ്തു തുടങ്ങിയ അനേകം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ശാസ്ത്രീയമായ അടിത്തറയുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ജന്മന ആരും ഗേയോ ലെസ്ബിയനോ ആകുന്നുണ്ട് ഒരുപക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് അപ്രകാരമുള്ള വ്യത്യാസങ്ങൾ ശാരീരികമായുള്ളവരുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ സ്വവർഗരതിയുടെ ആഭിമുഖ്യം എന്നത് ജന്മന സംഭവിക്കുന്നു എന്ന് സഭ കരുതുന്നില്ല കാരണം അതിന് ശാസ്ത്രീയ അടിത്തറയിൽ മറിച്ച് സഭ വിശ്വസിക്കുന്നത് അത് വളർച്ചയുടെ പടവുകളിൽ അവർ കടന്നു പോകുന്ന വ്യത്യസ്ത ലൈംഗിക അനുഭവങ്ങളിലൂടെ ആഭിമുഖ്യങ്ങളിലൂടെ അവരിൽ രൂപം കൊണ്ടതാണ് ഇത്തരത്തിലുള്ള സ്വവർഗരതിയോടുള്ള താല്പര്യം അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനും സാധിക്കും എന്ന് തന്നെയാണ് സഭ സ്വർഗരതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്രകാരം ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നടന്നിട്ടുണ്ട് ഇത് ഒരാൾക്ക് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ആ വ്യക്തിയെ അനുവദിക്കണം എന്ന് രാജ്യങ്ങൾ നിയമങ്ങൾ തന്നെ പാസ്സാക്കിയിട്ടുണ്ട് അത്തരം നിയമങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുക മറിച്ച് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയിൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായ ലൈംഗിക ആഭിമുഖ്യങ്ങളിലേക്ക് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ കൊണ്ടുവരേണ്ടത് എന്നതാണ് സഭയുടെ നിലപാട് നന്ദി പിതാവ് അഖിൽ വളരെ ഗൗരവപൂർണ്ണമായൊരു ചോദ്യമാണ് ചോദിച്ചത് പ്രതീക്ഷയ്ക്ക് ഉത്ത തൃപ്തികരമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ജോബിനാണ് ജോബിനെ കേൾക്കാം പിതാവേ എൻ്റെ പേര് ജോബിൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെയാണ് ഞാൻ ചോദിക്കുന്നത് ഏത് ഈ ബന്ധപ്പെട്ട അതെ പിതാവേ ചോദിച്ചോളൂ സ്വർഗരതി സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ലല്ലോ എങ്കിലും സ്വർഗ്ഗഭോഗികൾ ദൈവത്തെ അംഗീകരിക്കുകയും അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ വിധിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പ്രസ്താവനയോട് സഭയുടെ നിലപാട് എന്താണ് യെസ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗരതിയെക്കുറിച്ച് നടത്തിയൊരു പ്രസ്താവനയെക്കുറിച്ച് പലരും അനാവശ്യ വിവാദങ്ങൾ ഉയർത്താറുണ്ട് എന്നാൽ പരിശുദ്ധ പിതാവ് പറഞ്ഞത് തിരുസഭയുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അതായത് ഒരു കാര്യം തെറ്റാണ് എന്ന് അല്ലെങ്കിൽ ഈ സ്വവർഗോഗം എന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് സഭ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എന്ന് ചോദിച്ചാൽ ദൈവിക വെളിപാടിൽ അത് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കും ദൈവം അത് തെറ്റാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു സോതോം ഗോമറായുടെ പാപം എന്തായിരുന്നു അവിടെ മനുഷ്യർ സ്വവർഗ ഭോഗത്തെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അങ്ങനെ വന്നപ്പോഴെന്ത് സംഭവിച്ചു ബൈബിൾ എത്ര അർത്ഥപൂർണമായിട്ടാണ് ആ കഥ പറയുന്നത് നോക്കിയേ അവിടെ ചാവുകടൽ രൂപം കൊള്ളുകയും അഗ്നിയും ഗന്ധകവും പെയ്തിറങ്ങി ഈ പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായി ചാവുകടൽ രൂപം കൊള്ളുകയും ചാവുകടല് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജീവന്റെ കണിക പോലും ഇല്ല ജീവൻ ഇല്ലാതാകുന്ന പ്രവർത്തിയാണ് ഏത് സ്വവർഗോഗം എന്ന് പറയും കാരണം എന്താ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം അത് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നു ആ ഒരു കാര്യം ഇല്ലാതെ പോയാൽ ഒരു ദേശത്ത് ശേഷിക്കുന്നത് എന്ത് എന്നതുള്ളതിൻ്റെ തെളിവാണ് ഏത് ചാവുകടൽ അല്ലേ ചാവുകടൽ രൂപം കൊണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ദേശം സ്വർഗ ഭോഗത്തിന് വിധേയപ്പെട്ടപ്പോഴാണ് ഏതൊരു നാടാണോ ഏതൊരു സംസ്കാരമാണോ സ്വർഗ ഭോഗത്തെ വരിക്കുന്നത് അവിടെ ജീവന്റെ കണിക ഇല്ലാതാകും കാരണം എന്താ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ സ്വർഗരതിയിലൂടെ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ജീവൻ ഇല്ലാതായിത്തീരും അവിടം ചാവുകടലായി തീരുന്നു ഇതാണ് വിശുദ്ധ ബൈബിളിൻ്റെ ദർശനം ആ ദർശനത്തിൽ നിന്നാണ് സഭ പഠിപ്പിക്കുന്നത് സ്വവർഗരതി തെറ്റായ കാര്യമാണ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയുടെ മനസ്സാണ് തിരുസഭയ്ക്കുള്ളത് അതാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഒരു വ്യക്തി ദൈവത്തെ ആഴത്തിലും അഗാധമായും സ്നേഹിക്കുകയും തിരുസഭയുടെ പ്രബോധനങ്ങളെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ ഇങ്ങനെ വ്യത്യസ്തമായ ലൈംഗികാഭിമുഖ്യമുണ്ട് എന്നതിൻ്റെ പേരിൽ ആ വ്യക്തിയെ വിധിക്കാനോ ആ വ്യക്തി നരകശിക്ഷയ്ക്ക് അർഹനാണെന്നോ പറയാൻ ഞാൻ ആളല്ല എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അത് വളരെ സത്യമായ കാര്യമാണ് അത്തരത്തിലുള്ള വ്യക്തികളെ കൂടുതൽ കരുതലോടെ കരുണയോടെ സ്നേഹത്തോടെ അനുയാത്ര ചെയ്യുകയും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അവർ തളരാതിരിക്കാൻ അവരെ ശക്തിപ്പെടുത്തുകയും സാധിക്കുന്ന സ്നേഹപൂർണമായ വഴികളിലൂടെ അവരെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതാണ് ഇത്തരം വ്യക്തികളോട് സഭ പുലർത്തേണ്ട അടിസ്ഥാനപരമായ മനോഭാവം എന്നാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത് അഭിമന്തി പിതാവേ ഹോമോസെക്ഷാലിറ്റി എന്ന തിന്മ അത് സോതോം ഗോമാർ എന്ന ദേശത്തെ നശിപ്പിച്ചു വളരെ വ്യക്തമായ ഉത്തരവാണ് അഭിമന്തി പിതാവ് നമുക്ക് നൽകിയത് ഗൗരവൂർ ചോദ്യത്തിന് വളരെ സുവ്യക്തമായ രീതിയിൽ തന്നെ അഭിമന്തി പിതാവ് ഉത്തരം നൽകി പിതാവിന് പ്രത്യേകം നന്ദി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആരാണ് ഓക്കെ പിതാവേ എൻ്റെ പേര് റോസ്മരിയ എൻ്റെ ചോദ്യം ഇതാണ് ആദ്യം മാതാപിതാക്കൾ ചെയ്തതാണല്ലോ ഉത്ഭവപാവം അതെങ്ങനെയാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് യെസ് വളരെ സങ്കീർണമായ സങ്കീർണമായൊരു ദൈവശാസ്ത്ര പ്രശ്നമാണ് ഞാൻ ഒരു കടങ്കഥ ചോദിക്കാം മലയാളത്തിലെ ഒരു കടങ്കഥ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഘടകത പെറ്റതെല്ലാം റ്റാംക്കുട്ടന്മാർ എന്തിനെ കുറിച്ചെ ആ കുമ്പളങ്ങ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ട് അതിനൊരു ചാരമുണ്ടോ അതിന്റെ അല്ലേ കുമ്പളങ്ങയുടെ അപ്പന് ചാരം ഉണ്ടായത് കൊണ്ട് അല്ലെ അമ്മക്ക് ചാരമുള്ളത് കൊണ്ട് ഈ എങ്ങനെ എന്തിനാ ചാരം വന്ന വെറുതെ ചിന്തിച്ചു നോക്കാം അല്ലേ അതായത് പൈതൃകമായി അല്ലെങ്കിൽ തലമുറകളോളം കൈമാറി വരുന്ന സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച ഒരു കുറവാണ് ഉത്ഭവപാവം എന്ന് പറയുന്നത് ഒരു പാപമല്ല മറിച്ച് അത് മനുഷ്യപ്രകൃതിയിൽ വന്നു ഭവിച്ച ഒരു കുറവാണ് ഒരു ഡെഫിഷ്യൻസിയാണ് ഒരു ഒരു ൂനതീക്ക് ഇടത് കൈ ഇല്ലാതെ ഞാൻ ജനിച്ചു എന്ന് വിചാരിക്കുക ഇടത് കൈ ഇല്ലായിരുന്നു എങ്കിൽ അത് പാപമാണോ ഞാൻ ഇടത് കൈ ഇല്ലാതെ ജനിക്കുന്നത് പാപമാണോ എന്നത് പാപല്ല ഇടത് കൈ ഇല്ലായെങ്കിൽ എൻ്റെ ഈ ലോവയുടെ കൈ കാറ്റത്ത് പറന്നുപോകും അത്രേ വ്യത്യാസമുള്ളു അതായത് അതെൻ്റെ ഒരു കുറവാണ് എൻ്റെ ശരീരത്തിലെ ഒരു ന്യൂനതയാണ് അത്ര ഒരു വൈകല്യമാണ് അതൊരിക്കലും പാപമല്ല വ്യക്തമാണ് എന്നതുപോലെ മനുഷ്യപ്രകൃതിക്ക് പാപം മൂലം സംഭവിച്ച ഒരു കുറവിനെയാണ് ജന്മപാപം എന്ന് വിശേഷിപ്പിക്കുക ഈ മനുഷ്യപ്രകൃതിക്കാണ് ഈ കുറവ് വന്നത് ഒരു വ്യക്തിക്കല്ല കുറവ് വന്നത് മനുഷ്യപ്രകൃതിക്കാണ് ഈ കുറവെന്ന് ആരെല്ലാം ഈ മനുഷ്യപ്രകൃതിയിൽ പങ്കുചേരുന്നുവോ അവരെല്ലാം കുറവാർന്ന ഈ മനുഷ്യപ്രകൃതിയിലാണ് പങ്കുചേരുക അതുകൊണ്ടാണ് ഈ ജന്മഭാവം മനുഷ്യ പൊതു പൈതൃകമായി മാറിയത് അത് കുമ്പളങ്ങിയാണോ ആണോ അതിൽ എന്തുണ്ടാവും ചാരമുണ്ടാവും ഇല്ലേ എന്നതുപോലെ മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച ഈ കുറവിൽ എല്ലാ മനുഷ്യരും പങ്കാളികളാകുന്നു എന്നതാണ് സത്യം മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച ഈ കുറവിനെ ഇല്ലാതാക്കണമെങ്കിൽ മനുഷ്യനായി തന്നെ ഒരാൾ വരികയും കുറവില്ലാത്ത ഒരാൾ മനുഷ്യനായി വരികയും ഈ കുറവിനെ പരിഹരിക്കുകയും ചെയ്യണം അതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൽ സംഭവിക്കുന്ന സത്യം എന്നോർക്ക് അതുകൊണ്ട് ജന്മഭാവം എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു വലിയ സത്യം നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച ഒരു കുറവ് തന്നെയാണ് ആ കുറവിനെ ഇല്ലാതാക്കി തരാൻ ആര് വന്നു ഈശോ വന്നു ഈശോ വന്നതോടെ നമുക്ക് പറുദീസായിൽ നഷ്ടപ്പെട്ടതിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥാനം കിട്ടി അല്ലേ അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസ് ഉണ്ണിയാളൻ പറയും ഈ ഒറിജിനൽ സിൻ ജന്മപാപം എന്ന് പറയുന്നത് ഫെലിക്സ് കുൾപ്പ എന്നാണ് അദ്ദേഹം പറയുന്നത് അനുഗ്രഹീതമായ പാപം എന്നാണ് അനുഗ്രഹീത പാപം എന്തുകൊണ്ടാണ് ഈ പാപം അനുഗ്രഹീതമാകുന്നു ആദം പാപം ചെയ്തതുകൊണ്ട് ഈശോ വരേണ്ടി വന്നു ഈശോ വന്നതുകൊണ്ട് നമുക്ക് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആദവും മൗവായും ദൈവമക്കളുടെ പദവിയൊന്നും ഉള്ളവരല്ല അവർ ദൈവവുമായി സൗഹൃദം മാത്രം ഉണ്ടായിരുന്നത് അതേസമയം ഈശോയുടെ വരവോടെ മനുഷ്യപ്രകൃതിക്ക് കൈവന്ന ഭാഗ്യം എന്താണ് എന്ത് ഭാഗ്യമാണ് ദൈവമക്കളുടെ ഭാഗ്യം നാം എല്ലാം ദൈവമക്കളായി തീരാനിട വന്നത് ഈശോയുടെ മനുഷ്യാവതാരം വഴിയാണ് എങ്കിൽ ആ മനുഷ്യാവതാരത്തിന് കാരണമായതാകട്ടെ ആദ്യ മാതാപിതാക്കളുടെ പാപമാണ് ഒരു വശത്ത് ആ പാപം നമ്മളിൽ എല്ലാവരിലും മനുഷ്യപ്രകൃതി മുഴുവനിലും കുറവ് ന്യൂനത വൈകല്യം ഉണ്ടാക്കിയെങ്കിൽ ആ വൈകല്യം വഴി നമുക്ക് കൈവന്നത് രക്ഷയുടെ അത്ഭുതാവഹമായ സാധ്യത കൂടിയാണ് എന്ന് തിരിച്ചറിയണം അഭിവന്തി പിതാവെ ഇതൊരു ദൈവശാസ്ത്രപരമായ ചോദ്യമായതിനാൽ ഇതിനോട് ചേർന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അതെ നമ്മൾ തിരുസഭയുടെ പരിശുദ്ധ കൂദാശയായ മാമുദീസ ഇൻ മാമുദീസ ജലം ഒരാളുടെ നെറുകന്തലയിൽ വീഴുമ്പോൾ അയാൾ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതനാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ മാമുദീസ സ്വീകരിക്കുന്ന ആള് ഈ ഉത്ഭവഭാവത്ത് നിന്ന് മോചിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേസമയം ആൾ വീണ്ടും ഈ കുദാശ കഴിഞ്ഞ് വീണ്ടും പാവം ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഞാൻ മുതിർന്നവർക്ക് മാവു ദിസ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ട് മുതിർന്നവർക്ക് വേണ്ടി നമ്മൾ മാവോദിസ പരികരമം ചെയ്താലും ഇതേ ആളുകൾ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ വീണ്ടും പാവം ചെയ്യുന്നുണ്ട് അപ്പോൾ ഉത്ഭവഭാവത്തിലൂടെ ഈ ജന്മഭാവത്തിൻ്റെ കറകൾ മാറ്റപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും യഥാർത്ഥത്തിന് മാറുന്നില്ലേ അത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യം അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിമുദീപിത മുമ്പ് സൂചിപ്പിച്ചല്ലോ ആദം പാപം ചെയ്തതുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് അതായത് ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റ് മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോകണം എന്നുള്ളതായിരുന്നു അതോ ദൈവം ആദം പാവം ചെയ്ത ശേഷമാണ് ദൈവം പ്രോജക്റ്റ് മാറ്റുന്നത് അതായത് നമുക്ക് ഈ രണ്ട് കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും യെസ് വളരെ ഗഹനമായ ചോദ്യങ്ങളാണ് അച്ഛൻ ചോദിച്ചത് അച്ഛൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന ഈശോ ആ യുവാവിനോട് പറഞ്ഞതുപോലെ മറുപടി പറയാനാണ് എനിക്കിഷ്ടം അതായത് ഈ ജന്മപാപം മോചിക്കപ്പെട്ട ശേഷം കർമ്മപാപങ്ങൾ സംഭവിക്കുന്നു ഇതാണ് അച്ഛൻ ഉന്നയിച്ച പ്രശ്നം ജന്മപാപം മൂലമാണ് നമ്മുടെ കർമ്മപാപം ഉണ്ടാകുന്നത് എന്നത് നമ്മൾ ധരിച്ചു വയ്ക്കേണ്ട കാര്യമില്ല കർമ്മപാപം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ പൂർണ്ണമായ അറിവോട് സമ്മതത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ തിരഞ്ഞെടുക്കുന്ന പാപകരമായ പ്രവൃത്തിയാണ് കർമ്മപാപം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കും ആ കർമ്മപാപം ജന്മപാപത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മാമോദീസയുടെ നിർവചനം തന്നെ എന്താണ് ജന്മപാപവും കർമ്മപാപം ഉണ്ടെങ്കിൽ അതും പോക്കി നമ്മളെ ദൈവമക്കളും തിരുസഭയുടെ അംഗങ്ങളും നിത്യഭാഗ്യത്തിന് അവകാശികളുമാക്കുന്ന കൂതാശിയാണ് മാമോദീസ അതുകൊണ്ട് ജന്മപാപം മാറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സാധ്യതകൾ സാധ്യതകളില്ലാതാകുന്നില്ല കാരണം എന്താണ് ജന്മപാപം നീക്കി കഴിയുമ്പോഴും നമ്മൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇച്ഛാശക്തിയുള്ള നമ്മുടേതായ വിചാരങ്ങളും വികാരങ്ങളും ചിന്താധാരകളും സ്വതന്ത്രമായി വിനിയോഗിക്കാൻ അവകാശമുള്ള വ്യക്തി തന്നെയായി നമ്മൾ മാറുന്നു ദൈവം തന്ന എല്ലാ നന്മകളും എന്തായിത്തീരുന്നു നമുക്ക് വേണമെങ്കിൽ അതിനെ തിന്മയാക്കി മാറ്റാം അതുകൊണ്ട് ജന്മപാപത്തിലൂടെയാണ് കർമ്മപാപം ഉണ്ടാകുന്നത് എന്ന് തിരുസഭ ഒരിക്കലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതിനാല് എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിലെ വൈരുദ്ധ്യങ്ങളിൽ മാമോദീസായിലൂടെ ദൈവമായ കർത്താവ് നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിട്ടില്ല നമ്മുടെ ഇച്ഛാശക്തി എടുത്തു കളഞ്ഞിട്ടില്ല അതിനാൽ തന്നെ പാപം ചെയ്യാനുള്ള സാധ്യതയും ദൈവം എടുത്തു കളഞ്ഞിട്ടില്ല പലരും പറയാറുണ്ട് പരിശുദ്ധ കന്യ മാതാവ് ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ചത് കൊണ്ട് മാതാവിന് പാപം ചെയ്യണോന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റിയല്ലായിരുന്നു അതുകൊണ്ട് മാതാവ് പുണ്യപതിയായത് എന്ന് അല്ല ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ അതേ അവസ്ഥയിലാണ് മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെപ്പോലെ മാതാവിനും വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു പക്ഷേ മാതാവ് തിരഹിതത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ അതിൽ വലിയ പരിത്യാഗമുണ്ട് ആ പരിത്യാഗം വഴി മാതാവ് പരിശുദ്ധയായി ദൈവത്തിൻ്റെ വരപ്രസാദത്തിൽ അല്പം പോലും കറയും ചൊളിവും വീഴാതെ പരിശുദ്ധ അമ്മ ജീവിതം നയിച്ചു സത്യത്തിൽ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാണ് പരിശുദ്ധ കന്യകാ മാതാവ് എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ മാതൃകയാണ് ആര് നമ്മളെ പോലെയുള്ളവർ അല്ലേ അതുകൊണ്ട് നമ്മൾ ഇനിയും വിശുദ്ധരാകാൻ വേണ്ടി മാമോദീസായുടെ വരപ്രസാദത്തെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിക്കണം എന്നാണ് തിരുസഭാ മാതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ ജന്മഭാവത്തെയും മാമോദീസ എന്ന കൂതാശയെയും മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കും അച്ഛൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ദൈവം ഇടയ്ക്ക് വെച്ച് പ്ലാൻ മാറ്റിയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പ്ലാൻ എയും അത് വിജയിക്കാതെ പോയപ്പോൾ ഒരു പ്ലാൻ ബിയും ഉണ്ടായിരുന്നോ എന്നാണ് അച്ഛൻ ചോദിച്ചത് ആത് പോകായും പാപം ചെയ്യാതിരിക്കുമായിരുന്നെങ്കിൽ ഒരു പ്ലാൻ എ പാപം ചെയ്തു കഴിഞ്ഞാൽ പ്ലാൻ ബി ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു കാരണം എന്താ നിത്യനായ ദൈവത്തിന് സമയമില്ല സമയം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നില്ല സമയാതീതനായ ദൈവം എല്ലാം അനാദിയിലെ മനസ്സിലാക്കിയിരുന്നു ഇതാണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ രക്ഷാകര പദ്ധതിയും ദൈവം ആരംഭിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് രക്ഷാകര പദ്ധതി ദൈവം ആരംഭിക്കുന്നത് പാപത്തിൻ്റെ നിമിഷത്തിലല്ല സൃഷ്ടിയുടെ നിമിഷത്തിലാണ് ആ സൃഷ്ടിയുടെ നിമിഷത്തിൽ തന്നെ ദൈവം രക്ഷാകര പദ്ധതി ആരംഭിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ദൈവശാസ്ത്രപരമായി അടിസ്ഥാനമുള്ള ചിന്ത അഭിമന്തി പിതാവെ വളരെ ഗഹനമായ ഒരു ദൈവശാസ്ത്ര ചോദ്യത്തിന് വളരെ ലളിതമായി അഭിമന്തി പിതാവ് ഉത്തരം പറഞ്ഞു സന്തോഷമായി കാരണം ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ പൊതുവേദിയിൽ ഉന്നയിച്ചത് സംശയത്തിൻ്റെ അല്പം പോലും കണിക ബാക്കി വയ്ക്കാതെ വ്യക്തമായ ഉത്തരം അഭിമന്തി പിതാവ് നൽകി ഈ അഭിമന്തി പിതാവിന് ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ മികവാർന്ന ചോദ്യങ്ങളുമായി വീണ്ടും കാണാം അതുവരെയും നന്ദി